വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ഗണ്ണിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതാണ് ബോക്സ് വരുന്നത്. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയാം. ഏതായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് മൊത്തമായിട്ട് കാണിച്ചു തരാം. നമ്മളിതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പറ്റിയൊരു ഗണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം ടോർക്കും പവറും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൂള് യൂസ് ചെയ്യുന്ന പോലെ തന്നെ, ഒരു എയർ ഗണ്ണ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം, ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിൽ ഇതുപോലെ അവർ ആ ഒരു ബ്രാൻഡ് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റേഴ്സ് എന്നുള്ളതാണ് ബ്രാൻഡ് നെയിം വരുന്നത്. അതിന് താഴെയായിട്ട് പവർ ടൂൾസ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും അവിടെ കാണാൻ പറ്റും. ടോട്ടലി ഇതാണ് ബോക്സിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള നല്ലൊരു കൊണ്ടുനടക്കാൻ പറ്റിയൊരു ബോക്സ് തന്നെയാണ്. നമുക്ക് ഈ ടൂള് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് തന്നെയാണ്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ രീതിയിൽ സിമ്പിളായിട്ട് ഈ ക്ലിപ്പിംഗ് റിമൂവ് ചെയ്യാം, തുറന്നു നോക്കാം. യെസ്, ഇതാണ്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത് കേട്ടോ. അതായത് രണ്ട് ബാറ്ററി പാക്കുകൾ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബാറ്ററി പാക്ക് ഇതാണ്, അതുപോലെ തന്നെ മറ്റൊരു ബാറ്ററി പാക്ക് അവിടെയും കാണാൻ പറ്റും. 21 വോൾട്ടിൻ്റെ ഒരു എമണ്ടം ബാറ്ററി ആട്ടോ വരുന്നത്. ഒരു 4 AH പവർ നൽകുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് തന്നെ കിട്ടും. പിന്നെ എക്സ്ട്രാ നമുക്കൊരു ബാറ്ററിയും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലൊക്കെ ഇവരെ ബ്രാൻഡിൻ്റെ ആ ഒരു നെയിം, റെജിസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇവിടെ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഗണ്ണിൽ ക്ലിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ വരുന്ന ബാറ്ററി, സെയിം ബാറ്ററിനെ എക്സ്ട്രാ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ മറ്റേത് ചാർജ് ഇട്ടതിന് ശേഷം ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പവർ അഡാപ്റ്റർ കാണാം ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചാർജറിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ക്ലിപ്പിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് ക്ലിപ്പ് ചെയ്താൽ തന്നെ ഈ ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജറും അത്യാവശ്യം വലിയ ചാർജർ തന്നെയാണ് കേട്ടോ. ക്ലിപ്പ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ അണ്ട് താഴേക്ക് ആക്കി കൊടുത്താൽ അവിടെ കണക്റ്റ് ആയി. ഈ രീതിയിലാണ് നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം, ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ ആ ഒരു ഗണ്ണ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വരുന്നതിൻ്റെ കൂടെ ഒരു 22 mm ഒരു ബോക്സും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഗണ്ണിലേക്ക് വരാം. യെസ്, ഇതാണ് നമ്മുടെ ഗണ്ണ് വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മൾ പിടിക്കുന്ന ഭാഗമൊക്കെ ഓവറോൾ ഓക്കെ ആണ്. താഴെയായിട്ട് അതിൻ്റെ LED ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ, അതായത് ചാർജ് എത്രയുണ്ട്, അതുപോലെ തന്നെ ടോർക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. താഴേക്ക് വരുമ്പോൾ ചൈനീസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല, ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ആയിട്ട് LED ഒരു യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്യാനുള്ള ട്രിഗർ കാണാം. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി തന്നെ ഉണ്ടോ. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റും, അതായത് നമ്മൾ പ്രസ് അതായത് ടൈറ്റ് ചെയ്യണോ ലൂസ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ആ രണ്ട് ഒരു ബട്ടൺസ് അവിടെ കാണാൻ പറ്റും. കറക്റ്റ് സെൻറ്ററിലാക്കുകയാണെങ്കിൽ നമുക്ക് ട്രിഗർ എങ്ങോട്ടും ആവാത്ത രീതിയിൽ അവിടെ സ്റ്റോപ്പായി നിൽക്കുന്ന രീതിയിൽ ആവുന്നുണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റേഴ്സ് എഴുതിയിട്ട് അവിടെ ടോർക്കും കാര്യങ്ങളൊക്കെ, ഇത് എത്ര ടോർക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ബ്രഷ്ലെസ് ബ്രഞ്ച് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കളർ വേരിയൻ്റ് വരുന്ന ഒരു റെഡും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാട്ടോ. റെഡ് എന്നല്ല, ഒരു റോസ് കളറായിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. സൈഡിലായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. താഴെയായിട്ട് നമുക്ക് ടോർക്ക് അവിടെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിത് എന്തെങ്കിലും ആവശ്യം വന്ന് ഇത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാം. പുറകോശത്തായിട്ട് 4 അലങ്കീസാണ്, ഫ്ലവർ ടൈപ്പ് അലങ്കീസ് വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് റിപ്പയറും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ടിലും അതുപോലെ തന്നെ 4 സ്ക്രൂകളാണ് കൊടുത്തിട്ടുള്ളത്. അത് റിമൂവ് ചെയ്താൽ ഫ്രണ്ട് വശവും റിമൂവ് ആയി വരും. സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ ഒരു ടൂള് കണക്ട് ചെയ്യുന്ന ഭാഗം, ബോക്സ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം കാണാൻ പറ്റും. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 21 വോൾട്ടിൻ്റെ 4.0 AH വരുന്ന അത്യാവശ്യം നല്ലൊരു ബാറ്ററി തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഗണ്ണിന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാനും പറ്റും. ഈ ഒരു ക്ലിപ്പിങ്ങിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ബാക്കിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കണക്റ്റ് ആവും. സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളാണ്. ബാറ്ററി കണക്റ്റഡ് ആയി. നമ്മൾ ഇത് ഓൺ ആക്കിയാൽ ഇപ്പോൾ ഓണാവും. നമ്മളോട് കാണാൻ പറ്റും. ലൂസിലിടുകയാണെങ്കിൽ ലൂസ്,
ടൈറ്റിൽ ഇടുകയാണെങ്കിൽ ടൈറ്റിൽ, പക്ക വർക്കിംഗ് കേട്ടോ. എൽ ഇ ഡി കാര്യങ്ങൾ കാണാം. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാനാണെങ്കിൽ സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവണ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. കണ്ടോ, ഓഫായി. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഓണായി. ഈ ഒരു രീതിയിലാട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഇതാ കാണിക്കുന്നുണ്ട്. 3 LED ഇൻഡിക്കേഷൻസ് ആണ് അവിടെ വരുന്നത്. അത് ബാറ്ററിയുടെ ലെവൽ കാര്യങ്ങൾ കറക്റ്റ് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു സ്വിച്ച് കാണാം. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് മീഡിയത്തിലാണെങ്കിൽ മീഡിയം, ഹൈയിലാണെങ്കിൽ ഹൈ, നല്ല ടോർക്കിൽ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് ബാറ്ററി ഡ്രെയിൻ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. എങ്ങനെ പോയാലും നമുക്ക് നല്ല കംഫർട്ടാണ് പിടിക്കുമ്പോൾ തന്നെ. വലിയ രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിൽ തന്നെ നല്ല പവറും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിന് ബാറ്ററിയുടെ കാര്യമാണ്. ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്യാം, സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡാമേജ് ആയി പോവില്ല ഈ ബാറ്ററി, ഈ ഒരു രീതിയിലുള്ള ക്ലിപ്പിങ്ങും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ. ഇവരിതിൻ്റെ കൂടെ 2 ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞാൽ മറ്റേ ബാറ്ററി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജിലിടുകയും ചെയ്യാം. അപ്പോൾ ഇനി എക്സ്ട്രാ നമുക്ക് ബാറ്ററി ബാക്ക് വേണമെങ്കിൽ നമുക്ക് അതും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവരെ കയ്യിൽ നിന്ന് തന്നെ. ഓക്കെ, ഇനി ചാർജ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ചാർജറും അതുപോലെ തന്നെ വലിയൊരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും ആംബിയറേജും കാര്യങ്ങളൊക്കെ അവിടെ താഴെ എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചാർജറിൽ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ഗണ്ണിൽ കണക്ട് ചെയ്ത സെയിം പോലെ തന്നെയാണ് ഇതിലും കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ ആ ഒരു ക്ലിപ്പിങ്ങിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നിട്ടോ. ഈ 2 ലെഗുകളിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ബാറ്ററി. ഓക്കെ, ഈ ഒരു രീതിയിൽ കണക്റ്റഡ് ആയി. ഇനി നമുക്ക് ചാർജിലൊന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളിതുപോലെ പ്ലഗ് ഇൻ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തും ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് അത് റെഡായി മാറും. നോക്കിക്കോ. ഓക്കെ, യെസ്, ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ റെഡായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഇതിൽ ഗ്രീൻ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഇനി അടുത്ത ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ അടുത്ത ബാറ്ററി ചാർജ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ചാർജിങ് മെത്തേഡ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഷോക്കിൻ്റെ അവിടെ വരുന്ന 27 mm ഒരു നെട്ടാണ് റിമൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, സംഭവം ഉഷാറാണ്. നമ്മൾ ലോഡ് കൊടുത്തു നോക്കിയത് നല്ല രീതിയിൽ ലോഡ് കൊടുത്തു നോക്കി ടൈറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷനോട് കൂടി നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ടോ അതോ സ്റ്റെക്കായി പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയത്. അപ്പോൾ സാധനം നല്ല ടോർക്ക് തന്നെ ഇങ്ങനെ വൈബ്രേഷൻ അടിച്ച് ഇങ്ങനെ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റെക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല, സംഭവം ഉഷാറാണ്ടോ. യെസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ്, നമ്മൾ ജസ്റ്റ് ഒക്കെ കാണിച്ചു തന്നു. അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. കാര്യം ടോർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് താഴെ നമ്പറോ കാര്യങ്ങളോ ലിങ്ക് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, സാധാരണ അവർ ടൂൾസ് ഒക്കെ വാങ്ങുന്ന സ്ഥലമുണ്ട് നമ്മളെ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റ്. അപ്പോൾ അവിടെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഷോപ്പ് വരുന്നത്. ബാക്കി ലൊക്കേഷനും നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. വാങ്ങണം താല്പര്യമുള്ളവർക്ക് വാങ്ങാം. നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം ഹാൻഡ് പവർ യൂസ് ചെയ്ത് നമ്മൾ നല്ല ടൈറ്റ് പിടിക്കുന്നതും അതുപോലെ തന്നെ ലൂസാക്കുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഗണ്ണ് യൂസ് ചെയ്തിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും കിട്ടും. അത് നമുക്ക് അത്യാവശ്യം വലിയ 2 ബാറ്ററി പാക്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നടക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.